हाई फ्रेंड्स एल्लावर्क्कुम लिजीस व्लॉग्सिन्റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം। ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ, ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്। അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ചിൽഡ്രൻസ് ഡേ। കുഞ്ഞുമക്കൾക്ക് മാത്രമല്ല വലിയവർക്കും ചിൽഡ്രൻസ് ഡേ, കാരണം നമ്മൾ വലിയവരാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളുടെ കുഞ്ഞുമക്കളാണല്ലോ നമ്മൾ। അപ്പോൾ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിന്റെ വക എല്ലാവർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ। ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ പാർട്ട് 1 കണ്ടിരുന്നല്ലോ നിങ്ങൾ। ഇന്ന് നമ്മൾ അതിന്റെ പാർട്ട് 2 കാണിക്കാണ്। ഇന്നലെ എല്ലാം കൂടെ കാണിക്കാനിത് വീഡിയോ ഇത്തിരി ലെങ്തി ആയിപ്പോകും, അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ ഐറ്റംസ് വാങ്ങിച്ചത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ എല്ലാം കൂടെ കാണിക്കാൻ ഉള്ള വീഡിയോ ലെങ്തി ആവുമെന്നുള്ളത് ഓർത്തിട്ടാണ് ഇന്നലെ കാണിക്കാനിത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസുകൾ ഇന്ന് കാണാം, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം। ഇന്ന് നമ്മൾ കാണിക്കുന്നതിൽ രണ്ട് ഐറ്റം രണ്ട് മൂന്ന് ദിവസം മുമ്പ് വന്നതാണ്। അപ്പോൾ അത് വന്ന അന്ന് തന്നെ ഞങ്ങളത് പൊട്ടിച്ച് എന്താ പറയുക, അത് അൺബോക്സ് ചെയ്യണതിൻ്റെ വീഡിയോ അന്ന് തന്നെ എടുത്തായിരുന്നു। അപ്പോൾ അതും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, കാരണം ഡേറ്റ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ തന്നെ പറ്റില്ലല്ലോ। അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്ന് തന്നെ അത് ഓപ്പൺ ചെയ്തായിരുന്നു। അപ്പോൾ അന്ന് ഓപ്പൺ അൺബോക്സ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ വീഡിയോ എടുത്തേക്കുന്നതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ। അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് അൺബോക്സ് ചെയ്യാം। ഞാൻ കണ്ണട വയ്ക്കട്ടെ, കാരണം എനിക്കിത് കട്ട് ചെയ്യണമെങ്കിലൊക്കെ ഇന്നലെ അഞ്ചുമോൾ എന്നെ സഹായിച്ചായിരുന്നു, ഇന്ന് അഞ്ചുമോളിരുന്ന് പഠിക്കുകയാണ്, അഞ്ചുമോളുടെ പരീക്ഷയാണ് നാളെ തൊട്ട്, നാളെ മൺഡേ 15 തൊട്ട് അഞ്ചുമോളുടെ പരീക്ഷയാണ്। അപ്പോൾ അതുകൊണ്ട് അഞ്ചുമിരുന്ന് പഠിക്കുന്നത് കൊണ്ട് ഞാൻ തന്നെ ചെയ്യണം അൺബോക്സിങ്. ഞാൻ കണ്ണട വയ്ക്കട്ടെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. ഇതെന്താണെന്നിപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇത് സിലിക്കോൺ ലിഡ്സുകളാണ്, 6 എണ്ണം ഉണ്ട് സിലിക്കോൺ ലിഡ്സ്. നമുക്ക് ഏത് പാത്രത്തിനോ ടിഫിനോ നമ്മളെന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഫ്രിഡ്ജിലേക്കോ അല്ലെങ്കിൽ പുറത്തായാലും അടച്ചൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് പാകത്തിനുള്ള അടപ്പ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇത് നമുക്ക് സ്ട്രെച്ച് ചെയ്ത് പാകത്തിന് പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് വലിച്ചിടാൻ പറ്റുന്ന അടപ്പുകളാണ്. അപ്പോൾ പാത്രത്തിന് അടപ്പില്ലാത്തവർക്കൊക്കെ ഈ 6 എണ്ണം വെച്ച് നമുക്ക് ഒരുപാട് പാത്രങ്ങൾക്ക് അടുപ്പായിട്ട് നമുക്ക് മാനേജ് ചെയ്യാം. ഞാനിത് കട്ട് ചെയ്ത് കവറിൽ നിന്ന് എടുത്ത് കാണിക്കാം. ഇതാണ് ഫസ്റ്റ് 1, ചെറുത് ചെറിയ പാത്രങ്ങൾക്കൊക്കെ വയ്ക്കാവുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വലിച്ച് ഇത്തിരി കൂടെ വലിപ്പമൊക്കെ കൂട്ടാട്ടോ, ഇതിൻ്റെ കറക്റ്റ് ഈ ആ സൈസിൽ തന്നെയല്ലേ ഇത്രയും കൂടെ അത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നത്. അത് എഴുതിയിട്ടുണ്ട്, സ്ട്രെച്ചബിളിൽ ഇടുന്ന എഴുതിയിട്ടുണ്ട്, നമുക്കത് സ്ട്രെച്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതൊന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുക്കാം. ഇതാ ഇത് രണ്ട്, രണ്ടാമത്തത് എല്ലാം പല പല സൈസിലാണ്, 3 അങ്ങനെ ചെറുത്, ഏറ്റവും ചെറുത് തൊട്ട് അങ്ങനെ 6 എണ്ണം ഉണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 249 രൂപ കേട്ടോ, 6 എണ്ണത്തിന് 249 രൂപ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും പാത്രമൊക്കെ ഒന്ന് എടുത്തേ, എന്തെങ്കിലും കറിയോ ചോറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് കറക്റ്റ് എക്സാക്റ്റ് അടപ്പൊന്നും കിട്ടിയില്ലെങ്കിൽ ഇത് വെച്ച് നമുക്ക് അടയ്ക്കാം. അപ്പോൾ 4, 5, 6 ഇപ്പം കണ്ടല്ലോ നിങ്ങൾ, ഇത് 6 എണ്ണം ഇങ്ങനെ. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത ഐറ്റം കാണാം. ഇനി നമുക്ക് അടുത്ത ഐറ്റം ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. അതായത് ഇത് സോപ്പ് ഡിസ്പെൻസറാട്ടോ, ഇത് കോംബോ പാക്കാണ്. 1 എണ്ണമായിട്ട് നമുക്കങ്ങനെ കിട്ടില്ലായിരുന്നു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, 1 എണ്ണമായിട്ട് അങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 2 എണ്ണം കൂടെ ഒരുമിച്ചാണ് ഓർഡർ കൊടുത്തത്, അങ്ങനെ കിട്ടുള്ളൂ നമുക്കത് കോംബോ പാക്കായിട്ട് ഇരുന്നായിരുന്നു. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 2 എണ്ണത്തിനും കൂടെ 110 രൂപ. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഐറ്റം. ഇതാട്ടോ നമ്മുടെ ഐറ്റം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ പാത്രം കഴുകാനുള്ള ഈ സ്പോഞ്ചൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. ഇതിനകത്താണ് നമ്മൾ സോപ്പ് വെള്ളം നമ്മുടെ ലിക്വിഡ് നമ്മൾ ഒഴിച്ച് മിക്സാക്കി വെക്കുന്നത്. അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വെക്കാം. അതുപോലെ തന്നെ സോപ്പ് എടുക്കാനായാലും നമുക്ക് തുറക്കേണ്ട ആവശ്യമില്ല. ഇതുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമ്പോൾ പ്രസ് ചെയ്യുമ്പോൾ താഴെ നിന്ന് വെള്ളം ഉള്ളിലേക്ക് വരും, അപ്പോൾ സ്പോഞ്ച് നനഞ്ഞോളും. നമ്മൾ ഇതിനകത്തോട്ട് മുക്കി തേക്കേണ്ട ആവശ്യമില്ല.
അത് കണ്ടിട്ടാണ് ഞാനങ്ങനെ വാങ്ങിച്ചപ്പോൾ കിച്ചണൊന്നും ബ്രഷുകളൊക്കെ അവിടെ അവിടെയൊക്കെ ഇട്ട് ഒത്തിരി ഡർട്ടിയായിട്ടിരിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ വാങ്ങിച്ചേക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിപ്പോൾ രണ്ടെണ്ണം ഉണ്ട്, ഇതിൻ്റെ കൂടെ പുറത്ത് ഞാൻ മാറ്റി വയ്ക്കും. ഒരെണ്ണം നമ്മളിപ്പോൾ കിച്ചണിലേക്ക് യൂസ് ചെയ്യണം. ഇതാണ് ഈ രണ്ടെണ്ണം സോപ്പ് ഡിസ്പെൻസർ. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഐറ്റം വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്കിൽ പോയി ആമസോൺ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടായിട്ട് രണ്ടിനും കൂടെ 110 രൂപ. ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഐറ്റം. രണ്ട് ഓയിൽ ബോട്ടിലുകളാണിത്. ഒരു ലിറ്ററിൻ്റെ ഇതിനകത്ത് ഒരെണ്ണത്തിൽ ഒരു ലിറ്റർ, അങ്ങനെ രണ്ട് ഓയിൽ ബോട്ടിലുകളാണ്. ഇത് തുറന്നൊന്ന് നോക്കാം. ഇവിടെ നന്നായി പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്, തെർമോക്കോളൊക്കെ വെച്ച് നല്ലപോലെ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് കുപ്പിയുടെ അടപ്പ്. ഞാനൊന്ന് തുറക്കട്ടെ. ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, രണ്ട് കുപ്പികളുടെയും അടപ്പ് ഇങ്ങനെ ഒരു ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിൽ വെളിച്ചെണ്ണ, ഒരെണ്ണത്തിൽ നമ്മുടെ കുക്കിംഗ് ഓയില്, സൺഫ്ലവർ ഓയില് എന്താന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഒഴിച്ചു വെക്കാം. ഇതാണ് നമ്മുടെ ഓയിൽ ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിൽ. പ്ലാസ്റ്റിക് ബോട്ടിൽ ഓയിൽ വെക്കല ചേച്ചി എന്ന് പറഞ്ഞ ഒത്തിരി പേര് വിട്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഓയിൽ ബോട്ടിൽ, 1 ലിറ്ററിൻ്റെ ബോട്ടിൽ. അപ്പോൾ നമുക്ക് പാക്കറ്റൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് 1 പാക്കറ്റ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഉണ്ടാവും. അപ്പോൾ ആ 1 ലിറ്റർ ഒഴിച്ച് വയ്ക്കാൻ പറ്റിയ ബോട്ടിലാണത്. ഞാൻ ഇതിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ച് നോക്കട്ടെ. ഓക്കെ, ഇത് നല്ല അടിപൊളി അടപ്പാണ്. ഇങ്ങനെ നമുക്ക് ഓയിലൊഴിക്കാം. ഇത് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ നല്ല പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് നമുക്കിങ്ങനെ ഓയിലൊഴിച്ച് കൊടുക്കാം. 1 ലിറ്ററിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇത്തിരി വലിപ്പമുണ്ട്, ഇത്തിരി നല്ല വലിപ്പമുണ്ട് കുപ്പിക്ക്. 500 ml കുപ്പികളുണ്ട്. അപ്പോൾ അത് നമ്മൾ പിന്നെ 2 കുപ്പിയിലൊക്കെ ആയിട്ട് ഒഴിച്ച് വയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ 1 ലിറ്ററിൻ്റെ വാങ്ങിച്ചതാണ്. നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റി വാങ്ങിക്കാം, 500 ml വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിൽ ബോട്ടിൽ. ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ഇതാ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിച്ചണിലേക്ക് 1 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ സൺഫ്ലവർ ഓയിലാണല്ലോ യൂസ് ചെയ്യുന്നത് എപ്പോഴും. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 1 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പോൾ നിലവിൽ. 1 എണ്ണം നമുക്ക് വേണമെങ്കിൽ എടുത്തു വയ്ക്കാമെന്ന് മാത്രം. ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. മുകളിലേക്ക് കാണില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ എഡിറ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. പിന്നെ നമ്മുടെ ഓയിൽ ബോട്ടിൽ, അതും 2 എണ്ണം കൂടെ ഒരുമിച്ച് കോംബോ പാക്ക് കേട്ടോ. ഒറ്റയ്ക്ക് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് 399 ആണ്. ഓയിൽ ബോട്ടിലിൻ്റെ 2 എണ്ണത്തിൻ്റെയും കൂടെ വില 399 ആണ്. അത് നമ്മൾ ഒറ്റയ്ക്ക് ഒരു ബോട്ടിലായിട്ട് മാത്രം വാങ്ങിക്കുമ്പോഴും 350, 349 ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ നമുക്കത് നഷ്ടം അങ്ങനെ വാങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ 2 കൂടെ ഒരുമിച്ച് വാങ്ങിച്ചത്. ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. ഇതെന്തെന്നല്ലേ, ഇത് കിച്ചണിലേക്കുള്ള ചെറിയൊരു റാക്കാണ്, 3 ടയർ റാക്കാണ് കേട്ടോ. അത് മെറ്റലിൻ്റെ, അയൺ മെറ്റലിൻ്റെ 3 ടയർ റാക്ക്, 3 തട്ടുള്ള റാക്ക് ഓർഡർ കൊടുത്തായിരുന്നു. ഇതാണ് നമ്മുടെ റാക്ക്. അപ്പോൾ ഒതുക്കുള്ള നല്ല ബലമുള്ള നല്ല സ്ട്രോങ് കേട്ടോ. അതിൻ്റെ മെറ്റീരിയൽ നല്ല സ്ട്രോങ് ആണ്, നല്ല ഇരുമ്പിൻ്റെ തന്നെയെന്ന് പറയില്ലേ, അത്രയും നല്ല സ്ട്രോങ് സാധനത്. തട്ടുകളൊക്കെ ആയാലും നല്ല പോലെ വിലൻ്റെ ഇത് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഐറ്റം. ഇത് നല്ല ഒരു അടിപൊളി ഐറ്റം കേട്ടോ. നമുക്ക് മസാല കുപ്പികളൊക്കെ വെക്കാനോ ഓയിൽ ബോട്ടിൽ വെക്കാനോ കിച്ചണിൻ്റെ സ്ലാവുമ്മ വെക്കുകയോ അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് റൂമുകളിൽ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. റൂമുകളിൽ എന്തെങ്കിലുമൊക്കെ ഐറ്റംസുകൾ വെക്കാൻ അങ്ങനെയും യൂസ് ചെയ്യാം. അങ്ങനെ നല്ലൊരു അടിപൊളി യൂസ്ഫുൾ ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചേക്കുന്നത്, കിച്ചണിലേക്ക് വെക്കാനുള്ള ഒരു പർപ്പസിനാണ്. കിച്ചണിൻ്റെ സ്റ്റാവിൻ്റെ അടുത്ത്, ഗ്യാസിൻ്റെ അടുത്ത് എനിക്ക് അധികം അങ്ങനെ മസാല കുപ്പികളും കാര്യങ്ങളൊന്നും വെക്കാൻ ഉള്ള സൗകര്യം ഇല്ല, സ്ഥലമില്ല. എൻ്റെ കിച്ചൺ ചെറിയൊരു കിച്ചണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണിൻ്റെ തൊട്ടടുത്ത് ഗ്യാസ് അടുപ്പിൻ്റെ തൊട്ടടുത്തൊക്കെ വെക്കുമ്പോൾ കുപ്പികളുമൊക്കെ അതിൻ്റെയൊക്കെ ചൂടൊക്കെ തട്ടിയിട്ട്
ഒട്ടിപ്പിടിക്കണം, പശ പോലെയൊക്കെ ഒട്ടിപ്പിടിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത്തിരി നീക്കി വെക്കാമെന്നാണ്. പിന്നെ ഇനി സൗകര്യക്കുറവ് തോന്നണമെങ്കിൽ അടുത്തേക്ക് വെക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി റാക്ക്. അപ്പോൾ ഇതിനകത്ത് ഇന്നത്തെ ഐറ്റംസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതെന്നൊക്കെ കമൻസിലൂടെ അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന ഐറ്റംസ്. ഇതാണ് ആവശ്യം. നീളം ഒക്കെ ഉണ്ട് കേട്ടോ. അതാ ഇവിടെ നിന്നിട്ട് ഇത്രയും വരെ ഇങ്ങനെ അത്ര നീളമൊക്കെ ഉണ്ട്. ഹൈറ്റും ഉണ്ട്. മൂന്ന് തട്ടായിട്ട് നമുക്ക് ആവശ്യം വലിപ്പമുള്ള കുപ്പികളൊക്കെ ഇതിൻ്റെ ഉള്ളിലും വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇന്ന് കാണിച്ച എല്ലാ ഐറ്റംസിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ഐറ്റം തുറക്കാം. ഇത് ഭയങ്കര ടൈറ്റ് പാക്കിംഗ് ആണ്. പാത്രമാണ് ഇതിനകത്ത്, പക്ഷെ ഭയങ്കര ടൈറ്റായിട്ട് വെച്ചേക്കണം. ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. അരിപ്പ പോലത്തെ ചീനച്ചട്ടി, നിറച്ച് തൊളയായിട്ടുള്ള ഈ അരിപ്പ ചീനച്ചട്ടി. നല്ല ഉറപ്പും ബലമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സാധനം. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 499 രൂപ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്തൊക്കെ വെള്ളം പോകാനായിട്ടൊക്കെ വെക്കണമെങ്കിൽ ഇതിനകത്ത് വയ്ക്കാം. അതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കപ്പ് പോലത്തെ ഒരെണ്ണുണ്ട്, ഹോൾസൊക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് അതിനകത്തേക്ക് ചൂടുള്ള ഒരു ഐറ്റം നമുക്ക് ഇടാൻ പറ്റില്ല, പ്ലാസ്റ്റിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരെണ്ണം ഓർഡർ കൊടുത്തതായിരുന്നു. അപ്പം നല്ല ഐറ്റം ഇട്ടത്, നല്ല സൂപ്പറായിട്ടുള്ളൊരു ഐറ്റം. ആമസോണിൽ നിന്ന് തന്നെയാണ് രണ്ടും വാങ്ങിച്ചേക്കുന്നത്. ഇതിൻ്റെ വില 499 രൂപ. അപ്പോൾ ഈ ഐറ്റത്തിൻ്റെ പേരാണ് ഹിറ്റ് ആൻറ്റി റോച്ച് ജെൽ, കിൽസ് ഹിഡൻ കോക്രോച്ചസ് എന്നാണ് ഇതും എഴുതിയേക്കുന്നത്. നല്ല അടിപൊളി ജെല്ലാണ്. ഞങ്ങൾ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന, ഒത്തിരി യൂസ്ഫുള്ളാണത്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒത്തിരി യൂസ്ഫുള്ളാട്ടോ അത്. നമ്മൾ എവിടെ കോക്രോച്ചിനെ കാണണമെങ്കിലും ശകലമൊന്ന് തേച്ച് കൊടുത്താൽ മതി. ആ പേസ്റ്റ് ഇതിനുള്ള ആ ജെല്ലുണ്ടല്ലോ, ശരിക്കും പേസ്റ്റ് പോലെ തന്നെയാണത്. നമ്മളൊരു ശകലമൊന്ന് എവിടെയെങ്കിലും എവിടെ കാണുന്ന ആ ഏരിയയിൽ എവിടെയെങ്കിലും ഒന്ന് പൊട്ട് തേച്ച് കൊടുത്താൽ മതി. പിന്നെ നാളുകൾക്ക് ശേഷമേ പിന്നെ നമ്മൾ കോക്രോച്ചിനെവിടെ കാണുള്ളൂ. പിന്നെ ഒത്തിരി നാളുകൾ നമുക്ക് കോക്രോച്ചിൻ്റെ ശല്യം ഉണ്ടാവില്ല. വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുത്. എങ്കിലേ ഞാൻ ഇനിയും പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.